പൊതുദർശനം തുടരുകയാണ്. ഇപ്പോൾ കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം സന്തോഷകരമായ ക്രിസ്മസും സന്തോഷകരമായ ന്യൂ ഇയറും ഉണ്ടാവട്ടെ. നമ്മളിപ്പോൾ കോവിഡിൻ്റെ വളരെ പ്രതിസന്ധി കൂടിയാണ് കടന്നു പോകുന്നത്. കൂടുതൽ സന്തോഷകരമായ രോഗപീഠകൾ കുറവുള്ള ഈ പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കട്ടെ അടുത്ത വർഷം എന്ന ആശംസ എല്ലാവർക്കും നേരുന്നു. സന്തോഷകരമായ ക്രിസ്മസും എല്ലാവർക്കും നേരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഈ ക്രിസ്മസും ന്യൂ ഇയറുമായ സമയത്ത് കുറേയേറെ സാധാരണ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള നിരവധി പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ അടുത്ത ഇപ്പോൾ കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ ഏകദേശം 57 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, ആ ക്ഷേമ പെൻഷനുകൾ സാധാരണ കൊടുക്കേണ്ട സമയത്തിനേക്കാളും അല്പം മുൻപ് ഇപ്പോൾ കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാവശ്യമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് ഈ 57 ലക്ഷത്തോളം ആൾക്ക് ഗുണകരമായിട്ട് ആ ക്ഷേമ പെൻഷൻ ഉടൻ തന്നെ വിതരണം ചെയ്യപ്പെടും. ഈ ഇത്തരം ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് കുറേയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇത് ചെയ്യുന്നത്, നമുക്കെല്ലാം അറിയാം. എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെല്ലാവരും ചോദിച്ചതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KSRTCയിലെ പെൻഷൻകാരായിട്ടുള്ളവർക്ക്, അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള പെൻഷൻകാർക്ക് അവരുടെ പെൻഷൻ കിട്ടുന്നതിന് താമസിച്ചു എന്നുള്ളതിൻ്റെ ചില വാർത്തകൾ വന്നിരുന്നല്ലോ. ആ പെൻഷൻ നൽകാനായി 146 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 146 കോടി രൂപ സഹകരണ ബാങ്കിൽ നിന്ന് സംസ്ഥാന സർക്കാർ കടം എടുത്ത്, അതിന് ഗ്യാരണ്ടി നിന്നാണ് കടമെടുത്തിട്ടാണ് KSRTC ഇത് കൊടുക്കുന്നത്. ഗ്യാരണ്ടി നിന്ന് സംസ്ഥാന സർക്കാരാണ്. അതിൻ്റെ ഭാഗമായിട്ട് 146 കോടി രൂപ KSRTC പെൻഷന് വേണ്ടിയിട്ട് KSRTCക്ക് പ്രത്യേക സഹായമായിട്ട് ഇപ്പോൾ നൽകിയിട്ടുണ്ട്, ഈ കടമെടുത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം KSRTCക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കോവിഡ് കഴിഞ്ഞില്ലെങ്കിൽ കോവിഡിൻ്റെ ഭാഗമായ നിയന്ത്രണങ്ങളിൽ കുറച്ച് ഇളവ് വരുത്തിയതോടുകൂടി വാഹനങ്ങൾ ഓടുന്നുണ്ട്, യാത്രക്കാരുണ്ട്, നമ്മുടെ ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്കൂളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി KSRTCക്ക് വരുമാനം വർദ്ധിച്ച് വരേണ്ട സമയമായി. കോവിഡിന് മുമ്പുള്ള കാലത്ത് KSRTCക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിലൊന്നും വലിയ സാമ്പത്തിക സഹായം സർക്കാർ ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് എല്ലാ മേഖലയും സഹായിച്ചതുപോലെ KSRTCയും സഹായിച്ചിരുന്നു. അതൊരു കോർപ്പറേഷനാണ്, ആ കോർപ്പറേഷനെ ഗവൺമെൻറ് സഹായിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇത് കഴിഞ്ഞപ്പോൾ അവരുടെ കളക്ഷൻ കൂടുമ്പം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സഹായമായി ഒരു 15 കോടി രൂപ KSRTCക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 15 കോടി രൂപ നേരത്തെ തന്നെ കൊടുത്തൊരു, ഈ മാസം തന്നെ കൊടുത്തൊരു 30 കോടി രൂപയുടെ പുറമെയാണ് ഒരു 15 കോടി രൂപയും കൂടി ഒരു പ്രത്യേക സഹായമായിട്ട് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വഴി ഈ ഉള്ള ഒരു പ്രതിസന്ധിയെ മുറിച്ച് കടന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ഇടപെടലുമാണ്, പ്രത്യേക സഹായങ്ങളും മറ്റുമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് ഭാവി പ്രവർത്തിക്കാൻ ആ മേഖലയിൽ വ്യവസായങ്ങൾ. ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇടവേള.